दुर्गा हमें तुमसे प्यार था आज भी है और कल भी रहेंगे ഞാൻ ഒരു തവണ പടികേറി വന്നതാ തന്നെ വിളിക്കാൻ അപ്പോൾ ഉറക്കമായിരുന്നു ഇരിക്കു ഇരിക്കടോ ഇത്തിരി കുരുമുളകൊക്കെ പൊടിച്ചിട്ട് കഴിച്ചാൽ ശരീരവേദനയ്ക്കും നീർക്കെട്ടിനുമൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ അങ്ങനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കഴിച്ചോ ഹാ പിടിക്കടോ അങ്ങോട്ട് ദുർഗ എന്താണോ ഈ ഭഗവതിയുടെ പേരായതുകൊണ്ടാണോ ഈ വെട്ടുകുത്തൊക്കെ ഏ അല്ല ദൈവങ്ങളുടെ പേരിലും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടേ അതുകൊണ്ട് ചോദിച്ചതാ ഹാ കഴിക്കണോ നല്ല കമ്പനിക്കൊരു ഉഷാറുള്ളൂ പട്ടാളത്തിലായിരുമ്പോൾ ഇത് മാത്രമായിരുന്നു ഒരാശ്വാസം ആകെ സലൂട്ടും മാർച്ച് പാസും തോക്കുമൊക്കെ അല്ലേ ഉള്ളൂ വൈകിട്ടാകുമ്പോൾ നന്നായിട്ട് കഴിക്കും ഭാര്യയും കുട്ടിയും സ്വപ്നം കാണും പിന്നെ ആരോടും മിണ്ടാതെ കിടന്ന് ഉറങ്ങും ഭാര്യ ടീച്ചറായിരുന്നു നേരത്തെ അങ്ങ് പോയി നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ട് പിന്നെ മോടെ കല്യാണം കഴിഞ്ഞവിടെ ബംഗാളും വിട്ടു പിന്നെ അച്ഛനെ അമ്മയും വിട്ട് അഞ്ജലി എൻ്റെ കൂടെ പോകുന്നു അപ്പം അവൾക്കൊരു ചെക്കനെ നോക്കി വെച്ചോണ്ട് എൻ്റെ മോൾ അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുക ആ പറഞ്ഞ പോലെ ചോദിക്കാൻ വിട്ടു തൻ്റെ വീട്ടുകാരൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛനും അമ്മയും അറിയില്ല എന്ന് വെച്ചാ മരിച്ചിട്ടുണ്ടാവും രാജന്റെ മതിലല്ലടാ ഈ ഗെല്ലിൽ വന്നപ്പെട്ടേത് പന്നിന്റെ അവിടുന്ന് പോണ താങ്കളാട്ടെ അവനാ രാജൻ പഴപ്പട്ടളക്കാരങ്ങി പോ ചങ്ങരേട്ടാ ഇവിടെ ഭയങ്കര കൊത്തള്ള എന്താ വായിസംഗ അവിടെ നട തുറക്കത്ര താമസം ആക്ഷൻ ഒക്കെ ഇപ്പൊ ഭയങ്കര സ്ലോ ആണല്ലേ എന്താ രാജാ രാത്രിയില് അതെ പട്ടാളക്കാരാ ഇന്നലെ നമ്മുടെ ഗലിയില് ഒരു ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു കൊച്ചിറക്കൻ കൂടെ രണ്ടു മൂന്ന് പിള്ളേരുണ്ടായിരുന്നെ എന്നിട്ട് എന്താ ഇവരെടുത്ത അങ്ങോട്ടൊരു പൂശ പൂശി മൂന്നാളിലെ ഹോസ്പിറ്റല ഇതൊക്കെ താനിപ്പോ എന്നോട് എന്തിനാ പറയുന്നേ ഒന്നുമില്ലൊക്കെ അവിടെ ഇന്നലെ ഈ റൂട്ടിലോർത്ത മിസ്സായേ ഈ കോളനിയിലെ ഏറ്റവും വലിയ മാളല്ലേ ആ ഗേഡി തന്നെ ഈ മാളത്തിലേക്ക് എടുത്ത് ചാടിട്ടുണ്ടെങ്കിലാ ഇവിടെ കിടന്ന് അങ്ങനെ ചെയ്യണ്ടേ നമ്മുടെ ഗേലിൽ വന്ന് പെട്ടാ നമ്മളറിയാണ്ട് പോവാൻ പറ്റോ നമ്മുടെ ആളനോട് കണ്ട ഒരു വിസിലിട്ടാ ഇവിടെ ആരും വന്നിട്ടില്ല രാജാ ശങ്കരട്ട നമ്മുടെ പഴയ ഗേഡി തന്നെയല്ലേ അടി മിസ് ഭയങ്കര കുതുള്ള ശങ്കരട്ട ഇവിടെ വാടാ നമുക്ക് തൊങ്ങാം വയസ്സുകാലത്ത് ഡാമേജ് ആവല്ലട്ടാ ഏതാടാ അമ്മ വണ്ടിയിൽ പുതിയത് നമ്മളെ കൊല്ലാൻ ഇവര് മടിക്കില്ല മോള് പറയുന്നത് ശരിയാ പക്ഷെ ഈ അവസ്ഥ പറഞ്ഞു വിട്ട ഈ പടി കിടന്ന പിന്നെ അവൻ ഉണ്ടാവില്ല മുത്തശ്ശന അയാൾ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ടോ ഇല്ലയോ ഇല്ല അച്ഛൻ ഞാൻ തന്നെ പറഞ്ഞോളാം മോളെ
ആഹാ, അപ്പൊ കേട്ടോണ്ട് നിക്കായിരുന്നു അല്ലേ? താഴെ പടയും പത്രാസുമായി കുറെ ആളുകൾ വന്നത് കണ്ടില്ലേ? ഈ വീട്ടിന് മുമ്പിൽ ഇത് ആദ്യമായിട്ടാ. ഞങ്ങൾ ഒരു പാവം മുത്തശ്ശനും മോളും ഈ വീട്ടിൽ സമാധാനമായിട്ട് ജീവിച്ചു പോവാ. നിങ്ങളായിട്ട് അത് ഇല്ലാണ്ടാക്കരുത്. ഞാനിപ്പോ എന്താ പറഞ്ഞെന്ന് മനസ്സിലായില്ലേ ഇയാക്ക്? നോക്കി പേടിപ്പിക്കണ്ട, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ കഴിയുന്നത് വേഗം അവിടെ നിന്ന് ഇറങ്ങി തരണം. അഞ്ജലി, ഞാൻ പോവാ. അവൾ അത് ഇതും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ആ മണ്ടത്തരമൊന്നും കാണിക്കരുതോ. ഇനിയും വൈകിയ നിങ്ങളുടെ ശാപവും കൂടെ ആവും. ഒരു തല്ലുപൊള്ളിയെ വീട്ടിലിരുത്തി സൽക്കരിക്കേണ്ട കാര്യമൊന്നും ശങ്കരനില്ല. പിന്നെ നീ ഇവിടെ നിന്നുകൊണ്ട് എനിക്കൊരു ചുക്കും സംഭവിക്കില്ലെന്നും അറിയാം. വെട്ടരായൻ ഉമ്മാക്കി കാണിച്ച് പെണ്ണുങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതിർത്തി ശത്രുക്കളെ നേരിട്ട പട്ടാളക്കാരൻ്റെ ചങ്കൂറ്റം കൊണ്ട് പറയാണ്, ദുർഗ ഇപ്പം എങ്ങും പോകുന്നില്ല. വിശ്വസിക്കാൻ പറ്റിയ സ്നേഹിതന്മാരും വല്ലവരും ഉണ്ടോ തനിക്ക് ഇവിടെ വന്ന് കൂട്ടി കൊണ്ടുപോകാൻ? ഉണ്ട്. ആരാ? ഒരു ചേച്ചി കാണാന്നിട്ടില്ല. അഞ്ജലിന്നാ പേര്, വേറെ ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ചേട്ടന്മാരെ ഇറങ്ങി നേരിട്ട് കണ്ടാലേ കാര്യം പറയൂന്ന് പറഞ്ഞ. വേഗം ചെല്ല്, അവിടെ ഉമ്മേശി സംസാരിച്ച് നിക്ക. എന്തായിരുന്നു വെച്ചാ നേരിട്ട് ചോദിച്ചോ. കേട്ടാ, അതെ ഈ ദുർഗയുടെ നിങ്ങൾ തുടങ്ങണേ. ഇങ്ങോട്ട് വന്നിട്ടേ രണ്ടു ദിവസമായി, ഇനി നാളെ കൂടെ വന്നില്ലെങ്കിലേ നീ വരണ്ടാന്ന് പറഞ്ഞേക്കണം. ഉമ്മയിപ്പ എന്ത് ചെയ്യുന്നു? ഡിഗ്രി കഴിഞ്ഞു, ബി എഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ പോണം. ആരാ? മനസ്സിലായില്ലോ. കുട്ടനല്ലേ? അതെ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒന്ന് പുറത്തേക്ക് വരുമോ? പോട്ടെ. ശരി. നിന്റെ അമ്മയുടെ ലില്ലി മാർക്കറ്റ് എടക്കട പന്നിന്റെ മോനെ. ഇവിടെ മായ മാത്രടാ.